കോളേജ് യൂണിയൻ ചടങ്ങുകളിലെ താരമാക്കാൻ അന്നും ഇന്നും വേണ്ട യോഗ്യത സ്റ്റാർ വാല്യൂ ആണെന്ന് തന്നെ കരുതട്ടെ. 90s തുടക്കത്തിൽ ചാനൽ പ്രളയവും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളും സ്വപ്നം പോലും കാണാനാകാത്ത കാലത്ത് പത്രങ്ങൾ സിനിമയ്ക്ക് പുറത്തേറ്റെടുത്ത ഒരു താരമുണ്ടായിരുന്നു. കാക്കിക്കുപ്പായത്തിൽ നക്ഷത്രങ്ങൾ പതിപ്പിച്ച ടോമിൻ ജെ തച്ചങ്കേരി, IPS. ഇടുക്കിയിലെ കഞ്ചാവ് വേട്ടയും മറ്റുമാണ് തച്ചങ്കേരിയെ താരമാക്കിയത്. കാളൻ നെല്ലായിയുടെ പരസ്യവാചകം പോലെ താരങ്ങൾക്കായുള്ള ഓട്ടം ഫലിച്ചില്ലെങ്കിൽ ടോമിൻ തച്ചങ്കരി എന്നതായിരുന്നു അക്കാലത്തെ സ്ഥിതി. പുലിക്കുട്ടിയായി ഋഷിരാജ് സിംഗിന് ശേഷം അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റെടുത്ത പോലീസ് താരങ്ങളാണ് മെറിൻ ജോസഫും യതീഷ് ചന്ദ്രയുമൊക്കെ. CPM ഓഫീസിൽ കയറി നടത്തിയ വെല്ലുവിളിയാണ് യതീഷ് ചന്ദ്രയെ ശ്രദ്ധേയനാക്കിയതെങ്കിൽ ഫേസ്ബുക്കാണ് മെറിനെ താരമാക്കിയത്. ആദ്യം ഗ്ലാമറിന്റെ പേരിൽ, പിന്നെ പൊതുവേദിയിലെ ഒരു ചിത്രമെടുപ്പിന്റെ പേരിൽ. ഫേസ്ബുക്കുകൾ ആരാധനമൂത്ത് മെറിനെ പരിശീലനം തീരും മുമ്പേ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വരെയാക്കി. പിന്നെയാണ് കൊച്ചിയിൽ ഒരു ചടങ്ങിനൊടുവിൽ നിവിൻ പോളിക്കൊപ്പമുള്ള ചിത്രമെടുക്കാനുള്ള ദൗത്യം ഹൈബി ഈഡൻ MLA ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം. ഇപ്പോഴിതാ ഒരു കുടക്കീഴിലെത്തി നിൽക്കുന്നു. അത് മൂന്നാറിലേക്ക് മാറ്റിയതിന് കുട പിടിപ്പിച്ചതുമായി ബന്ധമില്ലെങ്കിൽ വെറുതെ കിട്ടിയ പബ്ലിസിറ്റി ബനാൻസയായി കരുതിയാൽ മതി. അതല്ല, കുട പിടിപ്പിച്ചതുമായി ബന്ധമുണ്ടെങ്കിൽ വടി പിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഒരു ചോദ്യം കൂടി ഉയരും: എന്തേ മൂന്നാറിൽ മഴയും വെയിലും ഒന്നുമില്ലേ? എന്താല്ലേ? തച്ചങ്കരി ഒരു കണക്കിന് ഭാഗ്യവാനാണ്. തുടക്കകാലത്ത് TV ചാനലുകളും ഫേസ്ബുക്കും പോയിട്ട് ഓർക്കൂട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വീഴ്ചയുടെ ആഘാതം ഇതിലും വലുതായനെ. ഒരു ചാനലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പോലും തച്ചങ്കരിയുടെ കരിയറിൽ കരിനിരൽ വീഴ്ത്തിയിരുന്നെങ്കിലും സമീപകാലത്താണ് അഴിമതി വിരുദ്ധ നടപടികളിലൂടെ വീണ്ടും ഒന്ന് പച്ചപിടിച്ചത്. DCC പ്രസിഡന്റുമായി ഇടഞ്ഞ കോഴിക്കോട് കലക്ടറെയും വാഴ്ത്തി വലുതാക്കിയത് സോഷ്യൽ മീഡിയ തന്നെ. ഈ കട്ടിൽ കണ്ടു പനിക്കാതിരിക്കുന്നതാണ് IPSകാർക്കും IASകാർക്കും എന്നല്ല, രാഷ്ട്രീയത്തിലും ചലച്ചിത്ര രംഗത്തും എല്ലാം ഉള്ളവർക്ക് പോലും നല്ലത്. പത്രമാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയും കണ്ട് എക്കാലവും നക്ഷത്രത്തിളക്കത്തിൽ നിൽക്കാമെന്ന് ആരും കരുതരുത്. കയ്യിലിരിപ്പ് കൊള്ളാമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജനം അല്ലാതെ തന്നെ അവരെ സ്വന്തം ഹൃദയത്തിലേറ്റിക്കൊള്ളും.